വെൽക്കം ടു മൈ കറി വേൾഡ്. അങ്ങനെ നമ്മുടെ മധുരമായ മാങ്ങാക്കാലം വീണ്ടും വന്നിരിക്കുകയാണ്. പല വെറൈറ്റിയിലുള്ള മാങ്ങകൾ നിറയെ കിട്ടും അല്ലേ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, സ്വീറ്റ് മാംഗോ അപ്പം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 കഷ്ണം ശർക്കര, 1 പഴുത്ത മാങ്ങ. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് ശർക്കര കൂട്ടും കുറയ്ക്കും ചെയ്യുക കേട്ടോ. പിന്നെ 2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരി, 1 ഗ്ലാസ് പച്ചരി കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ പച്ച നാളികേരം ഞാൻ ചെറുതായിട്ട് കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 6-5 ഏലക്കായ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഞാൻ ഒന്ന് ഇടിച്ച് പൊടിച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ ഞാൻ ചെറുതായി നുറുക്കിയും വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഞാൻ സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊന്ന് ശർക്കര മെൽട്ടാക്കി കേട്ടോ. അതിനുശേഷം മാങ്ങാ പീസ് ഇട്ട് ഇളക്കി 1 മിനിറ്റ് ഞാൻ നന്നായി തിളപ്പിച്ചെടുത്തു. അതിലേക്ക് ഇപ്പം തന്നെ ഞാൻ ഏലക്കായ ചേർത്തിട്ട് ഞാൻ ചൂടാറാൻ വെക്കണം. ഇപ്പം നമുക്ക് അരി നമുക്ക് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരയ്ക്കുമ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ഞാൻ വെള്ളം ഇല്ലാണ്ടൊന്ന് തിരിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം ഞാൻ കുറേശ്ശെ നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടല്ലോ മാങ്ങയുള്ളത്, അത് ഞാൻ ഒഴിച്ചിട്ട് ഞാനെന്താ നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത്രയും കൺസിസ്റ്റൻസി വേണം കേട്ടോ നമുക്ക്. ഇനി നമുക്ക് ഈ നാളികേരം നെയ്യിൽ വറുത്തെടുക്കാം. അപ്പം നമ്മളുടെ നെയ്യിൽ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നാളികേരം. നമുക്ക് വറുത്ത് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒഴിച്ചു. നന്നായിട്ട് നമുക്ക് നെയ്യും നാളികേരമൊക്കെ അതിൽ യോജിക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഈ നേരം ഞാൻ സ്റ്റൗവിലേക്ക് നമ്മുടെ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ആട്ടോ ഞാൻ ഒഴിച്ചിരിക്കണം. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം. ഒഴിച്ച് നമുക്കത് കുറേശ്ശെ നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ എല്ലാം ഒഴിച്ചു. നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലേക്ക് ആവരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം നമുക്കൊന്ന് ചെരിച്ച് കൊടുത്ത് നോക്കാം. കണ്ടോ അടിയിലൊക്കെ ഗോൾഡൻ കളറായി തുടങ്ങിയിട്ട് ഇപ്പം നമുക്ക് എല്ലാം മറിച്ചിടാം കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കതെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. വാവ്, നമ്മളുടെ ചുടി ചുടാന്നുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ വേണ്ടുള്ളൂ, കുറച്ച് സമയമേ വേണ്ടുള്ളൂ. സാധാരണ അപ്പം ഉണ്ടാക്കണ ബുദ്ധിമുട്ടും ഇല്ല. അപ്പോഴേക്കപ്പോഴേ അരയ്ക്കുക, ഒരു 10 മിനിറ്റ് വയ്ക്കുക, അത് കഴിഞ്ഞ് ഉണ്ടാക്കുക, അത്രേ ആവശ്യമുള്ളൂ. പക്ഷെ നല്ല എന്ത് ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള അപ്പാണെങ്കിലോ, നല്ല സോഫ്റ്റും സ്പോഞ്ചും ഒക്കെ ഉണ്ടോ, ഇത്രയും നല്ല സോഫ്റ്റാണ്. നമുക്കിങ്ങനെ ചുടി ചുടാന്നെടുത്ത് കഴിക്കാൻ തോന്നും, നല്ല സോഫ്റ്റാ. കണ്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കണോ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. വേറൊരു വിഭവമായി വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.